ഹലോ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു നൈറ്റിയാണ് ചെയ്തെടുക്കുന്നത് ഇതിൽ നെക്ക് വന്നിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ ഇത് സ്റ്റിച്ചിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇതുപോലെയാണ് ഉണ്ടാവുക കണ്ടില്ലേ ഇതുപോലെ നല്ല ഭംഗിയാണ് കാണാൻ നമുക്ക് കുട്ടികൾക്കും തയ്ച്ചു കൊടുക്കാം നമ്മൾ വലിയവർക്കും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ കഴിയും അപ്പം നോക്കാം നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടില്ലേ ഫ്രണ്ട്സ് ഞാനിവിടെ കോട്ടണൻ്റെ ആണ് എടുത്തിട്ടുള്ളത് നൈറ്റീൻ്റെ കിറ്റ് തന്നെയാണിത് മൂന്ന് ആണ് നൈറ്റി തുണി ഉള്ളത് അധികം വീതിയില്ലാത്ത ആണ് പിന്നെ ഇത് വന്നിട്ട് പൈപ്പിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ നെക്കിൻ്റെ ആ ഒരു പോർഷനിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതുകൂടാതെ ഞാൻ ഈ ഒരു ലേസും വെക്കുന്നുണ്ട് അത് നമ്മുടെ നൈറ്റി കുറച്ചുകൂടി ഭംഗി ഉള്ളതാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്കതുപോലെ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ നൈറ്റി പീസ് ഇതുപോലെ നാലായിട്ട് ഒന്ന് മടക്കി എടുക്കണം അതായത് ഞാൻ ആദ്യം വീതിയിൽ മടക്കിയതിന് ശേഷമാണ് നീളത്തിൽ മടക്കിയിട്ടുള്ളത് കണ്ടില്ലേ ഇതുപോലെയാണ് മടക്കി എടുത്തിട്ടുള്ളത് ഇങ്ങനെ മടക്കി മടക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഫ്രണ്ടും ബാക്കും വേഗം തന്നെ തിരിച്ചെടുക്കാൻ വേണ്ടി കഴിയും ഓക്കെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കറക്റ്റ് അളവിലുള്ള ഒരു നൈറ്റി എടുക്കുക നമ്മൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു ഫാബ്രിക്കിൽ വരച്ചെടുക്കുന്നത് ഇതിൻ്റെ മെഷർമെൻ്റ് എല്ലാം തന്നെ നമ്മൾ ഈ ഒരു നൈറ്റിയുടെ മെഷർമെൻറ്റിലാണ് ചെയ്തെടുക്കുന്നത് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ നൈറ്റിയും ഈ ഫാബ്രിക്കിൻ്റെ സെന്ററും കറക്റ്റ് അളവിൽ ആക്കി വെക്കുക അപ്പോൾ ഇതുപോലെയാണ് ഇപ്പോൾ നമ്മൾ നൈറ്റി വെച്ചെടുത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞു തീരെ വീതിയില്ലാത്ത തുണിയാണ് കണ്ടില്ലേ ഇവിടുന്ന് നമുക്ക് സ്ലീവ്സ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇത് ഇങ്ങനെയുള്ള ഫാബ്രിക്കിൽ എങ്ങനെയാണ് നമ്മൾ നൈറ്റി ചെയ്തെടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം അതായത് നമ്മൾ നമ്മുടെ ഈ നൈറ്റിയുടെ അടിഭാഗത്ത് ഒരു ഇഞ്ച് സ്റ്റിച്ചിങ് ലൈൻസ് വിട്ടിട്ട് നമ്മൾ നൈറ്റി ആ ഒരു ഭാഗത്തേക്കാക്കിയിട്ട് വേണം വിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ അപ്പോൾ നമുക്ക് മുകളിൽ കുറച്ചൊരു ഗ്യാപ്പ് ഇതുപോലെ നമുക്ക് കിട്ടും നമുക്ക് കുറച്ച് ഫാബ്രിക് കൂടുതലായിട്ട് ഈ മുകളിൽ കിട്ടും അപ്പോൾ നമുക്ക് സ്ലീവ്സ് ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി കഴിയും നമുക്ക് നോക്കാം നമുക്ക് ആദ്യം ഇതൊന്ന് ഇതിൽ വരച്ചെടുക്കാം ഈ നൈറ്റിയുടെ എല്ലാ മെഷർമെൻറ്റും നമുക്ക് ഈ ഫാബ്രിക്കിലൊന്ന് വരച്ചെടുക്കാം ണ്ടില്ലേ അപ്പോൾ ഇതുപോലെ നമ്മൾ വരച്ചെടുത്തു അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഓക്കെ നമുക്ക് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ചെയ്തതുകൊണ്ട് നമ്മുടെ നൈറ്റിയുടെ സ്ലീവ്സ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി കഴിഞ്ഞു പക്ഷേ ഈ ഒരു അളവ് എല്ലാവർക്കും ഇതുതന്നെ വേണമെന്നില്ല ചിലവർക്ക് ചെറിയ കഴിയായിരിക്കും ഇഷ്ടം ചിലവർക്ക് കുറച്ചുകൂടി വലുപ്പം വേണം എന്നുള്ളത് ഉണ്ടാവും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പം നൈറ്റി കട്ട് ചെയ്തതിൻ്റെ ബാക്കി പീസ് ഉണ്ടാവും ആ ബാലൻസ് പീസ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ സ്ലീവ്സിൻ്റെ നീളം കൂട്ടുകാൻ വേണ്ടി സാധിക്കും ഓക്കെ നമ്മളിങ്ങനെയാണ് സ്ലീവ്സിന് നീളം കൊടുക്കുക നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നൈറ്റിയുടെ നെക്കാണ് വരച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫ്രണ്ടിലുള്ള നെക്കാണ് ചെയ്തെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു മൂന്ന് ഇഞ്ചിൻ്റെ നെക്കാണെങ്കിൽ നമ്മൾ ഇതിൽ നാലര ഇഞ്ച് വേണം മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ചെയ്തെടുക്കുന്ന നെക്കിൽ നമ്മൾ ഒന്നര ഇഞ്ച് മറ്റൊരു ഫാബ്രിക്ക് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നെക്ക് കറക്റ്റ് അളവിൽ തന്നെ ആയി കിട്ടും അപ്പം നമുക്ക് എത്രയാണ് നെക്ക് വേണ്ടത് അതിനേക്കാൾ ഒരു ഒന്നര ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാൻ ഇവിടെ നാലര ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇവിടെ ഇപ്പോൾ നാലര ഇഞ്ച് മാർക്ക് ചെയ്തു നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആണ് അപ്പോൾ ലെങ്ത്ത് ഇതുപോലെ തന്നെ ആറ് ഇഞ്ച് ലെങ്ത്ത് കൊടുക്കുമ്പോൾ അര ഇഞ്ച് കൊടുക്കേണ്ടവർക്ക് അര ഇഞ്ച് മുകളിൽ സ്റ്റിച്ചിങ് ഇലവൻസും അതുപോലെ തന്നെ നമ്മുടെ ഒന്നര ഇഞ്ച് താഴേക്കും കൊടുക്കുക അപ്പോൾ എട്ട് ഇഞ്ചിലോ അല്ലെങ്കിൽ എട്ടര ഇഞ്ചിലോ വേണം നമ്മളിവിടെ മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ ഇതുപോലെ ഒന്ന് ചിരിച്ചിട്ട് വരച്ചെടുക്കണം നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് ഈ ലൈനിലൂടെ കട്ട് ചെയ്തെടുക്കുന്നില്ല നമ്മൾ ഇതിലും ഒരു അര ഇഞ്ച് മുകളിലേക്ക് വിട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ ഓക്കെ നമുക്കിന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലുള്ള നെക്കിൻ്റെ പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ബാക്കിലുള്ള പാർട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ടിലുള്ള നെക്ക് ഇതുപോലെ നമ്മുടെ ബാക്കിലെ പീസിൻ്റെ അവിടെ വെച്ചിട്ട് നമുക്ക് ഇവിടുത്തെ സെയിം തന്നെ മാർക്ക് ചെയ്തെടുക്കണം ഫ്രണ്ടിലെ നെക്കിൻ്റെ ഇവിടുത്തെ തന്നെയാണ് അതുതന്നെ നമ്മൾ ബാക്കിലെ നെക്കിൻ്റെ ഇവിടുത്ത് മാർക്ക് ചെയ്തെടുക്കാം ഓക്കെ അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ലെങ്ത് ആകെ അര ഇഞ്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ ഓക്കെ അര ഇഞ്ച് കൊടുക്കുക അതിന് ശേഷം ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം നമ്മൾ നമ്മുടെ ഒക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് ബാക്കിൽ നമ്മൾ വരച്ചെടുക്കുന്നത് ഓക്കെ നമുക്കിതെല്ലാം സോറി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം രണ്ട് പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫ്രണ്ടിലെ പീസും ബാക്കിലെ പീസും ഇതുപോലെ വരുന്ന രീതിയിൽ പിടിച്ച് നമ്മളിതിൻ്റെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ ഈ നെക്കിൻ്റെ ടോട്ടൽ വരുന്ന നീളം എത്രയാണെന്ന് മെഷർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിവിടെ ഇതിൻ്റെ ഒരു വശം ഇതുപോലെ പിടിച്ചു നോക്കുമ്പോൾ ഒൻപത് ഇഞ്ചാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഓക്കെ ഇതുപോലെ തന്നെ ഈ ഒരു വശത്തും ഒൻപത് ഇഞ്ച് തന്നെയാണ് ഉള്ളത് പതിനെട്ട് ഇഞ്ചായി ഫ്രണ്ടിൽ മാത്രം പതിനെട്ട് ഇഞ്ചായി നമ്മൾ പിറകിലുള്ള വശത്ത് നോക്കാം അപ്പോൾ നമുക്ക് പിറകിലുള്ള നെക്കിൻ്റെ ഈ ഒരു നീളം വന്നിട്ട് എട്ടര ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ടോട്ടൽ ഇപ്പോൾ ഇരുപത്തിയാറര ഇഞ്ചാണ് നമുക്ക് നെക്കിന് ചുറ്റും ഉള്ള നീളം കിട്ടിയിട്ടുള്ളത് നമ്മൾ ഈ ഒരു നീളം അതിലും ഒരു അഞ്ചോ ആറോ ഇഞ്ച് കൂട്ടിയിട്ട് വേണം ഫാബ്രിക് കട്ട് ചെയ്തെടുക്കാൻ നമ്മൾ ക്രോസ് പീസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇത് ഞാൻ ആദ്യം തന്നെ ക്രോസ് പീസ് കട്ട് ചെയ്ത് എടുത്ത് ചെയ്യേണ്ടത് ബാക്കി ഫാബ്രിക്കാണ് അതുകൊണ്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടില്ലേ അതിൽ നാലര ഇഞ്ച് വിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മാർക്ക് ചെയ്തിട്ട് സ്ട്രേറ്റ് ലൈൻ വരച്ചെടുക്കാം നാലര ഇഞ്ചാണ് വിടുത്ത് കൊടുത്തിട്ടുള്ളത് ഓക്കെ അതുപോലെ തന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് എത്ര ഇഞ്ചാണ് വേണ്ടത് അതായത് നെക്കിന് ചുറ്റുമുള്ള അളവ് എത്രയാണ് അതിനേക്കാൾ ഒരു ഇഞ്ചോ അഞ്ചിഞ്ചോ ഇഞ്ചോ നമ്മൾ എക്സ്ട്രാ ഈ ഒരു ഫാബ്രിക്കിൽ കൂട്ടിയെടുക്കണം ഇരുപത്തി ആറ് ഇഞ്ചാണെങ്കിൽ നമ്മൾ മുപ്പത്തി ഒന്നോ മുപ്പത്തി രണ്ട് ഇഞ്ചോ ഫാബ്രിക് എക്സ്ട്രാ കൂട്ടിയെടുക്കണം ഓക്കെ ഇനി അതിൽ കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ലേ അവസാനം നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ കഴിയും ശേഷം നമ്മളിത് ഇതുപോലെ ചീത്ത വശം അകത്തേക്ക് വരുന്ന രീതിയിലാക്കിയിട്ട് ഒന്ന് കറക്റ്റ് നടുമടക്കി എടുക്കുക ഇതൊന്ന് അയൻ ചെയ്തെടുത്താൽ നന്നായി തന്നെ ഇരിക്കും അപ്പോൾ ഇതുപോലെ അതായത് ചീത്ത വശമാണ് നമ്മൾ അകത്തേക്ക് ഇതിപ്പോൾ പുറം വശം നല്ല വശം തന്നെയാണ് ഉള്ളത് അതിനുശേഷം നമ്മൾ ഈ ഒരു ലൈസ് വെച്ചിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ലൈസ് എങ്ങനെയാണ് സൈഡിലേക്ക് അതായത് നമ്മൾ ഈ ഫാബ്രിക്കിൻ്റെ മുകൾ വശത്ത് കൊടുക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം അല്ല സെൻറ്ററിലൂടെ കൊടുക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം ഓക്കെ അപ്പോൾ കണ്ടില്ലേ ഞാൻ ഇതുപോലെ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ നമുക്കിതെങ്ങനെയാണ് ഫാബ്രിക്കിൽ അറ്റാച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ഈ ഫ്രണ്ടിലെ നെക്കിൻ്റെ ഈ താഴ്വശത്ത് ഇതുപോലെ ഒരു ചെറിയ വി ഷേപ്പിൽ വരച്ചെടുക്കുക ഒരു അര ഇഞ്ച് നീളത്തിൽ വരച്ചെടുത്താൽ മതിയാകും കണ്ടില്ലേ ഇതുപോലെ വരച്ചെടുത്തതിനു ശേഷം നമുക്കിവിടെ ചെറിയൊരു കട്ടിങ് കൊടുക്കാം ആ റേഞ്ചിൽ കൂടുതൽ കട്ട് ചെയ്യരുത് ഓക്കെ അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ ഈ ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഫാബ്രിക് വെച്ചിട്ട് ഇടയില്ലേ ഇതിൻ്റെ നല്ല വശം ഇതുപോലെ നമ്മുടെ നൈറ്റിയുടെ നല്ല വശത്തിന് മീതെ വരുന്ന രീതിയിൽ വെച്ചിട്ട് നിങ്ങൾ ഒരു താഴേക്ക് വേണം നമ്മൾ ഫാബ്രിക് വെക്കാൻ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഈ നെക്കിൻ്റെ ഒരു രണ്ടര ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ നെക്കിൻ്റെ അടിഭാഗത്ത് നിന്നും ഒരു രണ്ടര ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് താഴ്ഭാഗത്ത് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഇതുപോലെ ഈ റൗണ്ടിൽ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അവസാന ഭാഗം എത്തുമ്പോഴും രണ്ടര ഇഞ്ച് സ്റ്റിച്ച് ചെയ്യാതെ വിടണം അവിടെ ണ്ടില്ലേ ഇതുപോലെ ഫ്രണ്ടിൽ നമ്മൾ തുടങ്ങുന്ന ഭാഗത്തും അവസാനിപ്പിക്കുന്ന ഭാഗത്തും രണ്ടര ഇഞ്ച് വീതം വിട്ടിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്യാം ഇതുപോലെ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം നമ്മൾ ക്രോസ് പീസിൽ കട്ട് ചെയ്തതിനെ കൊണ്ട് ചുളിവൊന്നും വരില്ല നല്ല വൃത്തിയിൽ തന്നെ ഇത് ഇരിക്കും ഇത് ശരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചതിനേക്കാൾ ഭംഗി ഉണ്ടാവാം നമ്മൾ ഇട്ടിട്ട് കാണുമ്പോഴാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതുപോലെ ഒന്ന് നേരെ തിരിച്ചെടുക്കാം കറക്റ്റ് നിവർത്തി വെച്ചതിന് ശേഷം നമ്മളിപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു പീസ് നമുക്കിതുപോലെ നമ്മുടെ നൈറ്റിയുടെ പിറകുവശത്തേക്ക് ആക്കി വെക്കണം രണ്ട് വശത്തുള്ള ഫാബ്രിക്കും നമ്മൾ പിറകു വശത്തേക്ക് ഇതുപോലെ ആക്കി കൊടുക്കണം അതിനുശേഷം നമ്മൾ അവിടെ ചുളിവൊന്നും ഇല്ലാത്ത പോലെ നല്ല വൃത്തിയിൽ തന്നെ കൈകൊണ്ട് ചെയ്തെടുക്കുക ഓക്കെ ഇതുപോലെ നല്ല നീറ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പിൻ ചെയ്തെടുക്കാം നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിവിടെ നമ്മുടെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇതുപോലെയാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ടാവാം നമുക്ക് നമ്മുടെ നെക്കിൻ്റെ അളവ് ഒന്ന് എടുത്ത് നോക്കാം നമുക്ക് എത്രയാണ് നമ്മുടെ നെക്കിൻ്റെ ഇപ്പോഴത്തെ അളവ് എന്ന് നോക്കാം കണ്ടില്ലേ ഫ്രണ്ട്സ് ഇപ്പോൾ ഞാൻ ഇവിടെ അളവെടുക്കുന്നത് കറക്റ്റ് ആറ് ഇഞ്ചാണ് നമ്മുടെ നെക്കിൻ്റെ വിടുത്ത് ഇതുപോലെ നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ആറ്

അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇതിലും കുറച്ചുകൂടി നീളമുള്ള സ്ലീവ് ആണ് ആവശ്യമായിട്ടുള്ളത് ഇതിപ്പോൾ ആറിഞ്ചിൻ്റെ സ്ലീവാണ് നമുക്ക് നമ്മുടെ നൈറ്റിയുടെ പീസിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അതിനേക്കാൾ ഒരു മൂന്നിഞ്ച് എക്സ്ട്രാ ഫാബ്രിക്ക് നമ്മൾ ഇതുപോലെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിന് ശേഷം നമ്മളൊരു പ്രസ്റ്റിച്ചിതിൻ്റെ മുകളിലൂടെ കൊടുക്കുക അതിനുശേഷം ഞാൻ ഇവിടെ രണ്ട് സ്ട്രെയിറ്റ് പീസാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് വെച്ചിട്ട് നമ്മുടെ സ്ലീവ് പൈപ്പിങ്ങും കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതുകൂടി നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മറ്റേ സ്ലീവും ചെയ്തെടുക്കാം നമ്മുടെ രണ്ട് സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ നൈറ്റു ആയിട്ട് ഈ സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കാം ഇത് നമ്മൾ നൈറ്റിൽ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ നൈറ്റിയുടെ ഇരുവശങ്ങളിലും സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് നമ്മുടെ നൈറ്റിയുടെ താഴ്ഭാഗവും ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് അര ഇഞ്ച് വീതം ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ നൈറ്റിയുടെ സ്റ്റിച്ചിങ് മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട് നെക്ക് ഇതേ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മൾ നമ്മുടെ സ്ലീവ്സിന് രണ്ട് സൈഡിലും പൈപ്പിംഗ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ നൈറ്റിക്ക് പോക്കറ്റ് വെക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം ഞാൻ ഇവിടെ പോക്കറ്റൊന്നും വെച്ചിട്ടില്ല കണ്ടില്ലേ അപ്പം നമ്മുടെ നൈറ്റിയുടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ ഇത് കാണാൻ അപ്പോൾ ഇത് ശരിക്കും ഇട്ട് കഴിഞ്ഞാൽ ഇത് ഇതേ ഒരു പോലെയാണ് ഉണ്ടാവുക നമ്മുടെ നെക്കിൻ്റെ ബാക്കിൽ നമ്മുടെ അതായത് നൈറ്റിയുടെ ബാക്ക് വശം ഇതുപോലെ ഉണ്ടാവും കാണാൻ നമ്മൾ സാധാരണ ഒരു കോളർ വെച്ചിട്ടുള്ള കുർത്തിയുടെ ഒക്കെ പിറകു വശം എങ്ങനെയാണ് അതുപോലെ തന്നെ ഉണ്ടാവും കാണാൻ ഇത് ഇതുപോലെ തന്നെ തയ്ച്ചെടുത്തിട്ടുള്ള മറ്റൊരു നൈറ്റിയാണ് ഇതെല്ലാം ഞാൻ നമ്മുടെ ഷോൾ വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ള കുട്ടികൾക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് ഈ ഒരു നൈറ്റ് നമ്മൾ വളരെ എളുപ്പം തന്നെ ചെയ്തെടുക്കാൻ നെക്ക് ആണ് ഇപ്പോൾ ഞാൻ ഇതിൽ കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായം കമന്റ് ബോക്സ് വഴി അറിയിക്കുക അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സ് വഴി ചോദിക്കാം ഞാൻ ആൻസർ ചെയ്യാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫ്രണ്ട്സ് സ്ലാമലൈക്കും